ഹലോ നമസ്കാരം അരിയണ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിയണ്ണൻ ഇന്ന് വന്നിരിക്കുന്നത് കാവ്യമാധവനെയും ദിലീപിനെയും കൊണ്ടാണ്. ദിലീപിനെയും കാവ്യമാധവനെയും വെച്ചിരിക്കുന്നു കുറച്ച് അരി വേണിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് അരിയണ്ണൻ വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, സതിയും നന്ദ്യാട്ടിൻ്റെ വീട്ടിൻ്റെ കല്യാണം. ആ കല്യാണത്തിൽ കാവ്യക്ക് സംഭവിച്ചത് ദിലീപിനെ തോണ്ടി വിളിച്ചൊരു സ്ത്രീ പറഞ്ഞു എന്നുള്ള തരത്തിലാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ സജി നന്ദ്യാട്ടി എന്നുള്ളൊരു വ്യക്തി ദിലീപ് ജയിലിൽ കിടക്കുമ്പോഴും ദിലീപിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഒരുപാട് തവണ ദിലീപിന് വേണ്ടി ന്യായീകരിച്ച് ടി വി ചാനലിൽ പോയിരുന്നു, ഘോരഘോരം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സജി വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദിലീപിന് പോകാതിരിക്കാൻ കഴിയുകയില്ല. സജി നല്ലൊരു വ്യക്തിയാണ്, കാരണം ദിലീപ് എന്നുള്ളൊരു മനുഷ്യനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും സജിയും അതുപോലെ ശാന്തിവിള ദിനേശിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പം നിന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്, കാരണം എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും വേണ്ടേ ആ പാപത്തിന്. കാരണം ദിലീപ് കുറ്റം ചെയ്തു എന്നുള്ളത് വെറും സൃഷ്ടി, ഇപ്പോഴും സൃഷ്ടി മാത്രമാണ്. ഇതുവരെ അത് തെളിയിക്കപ്പെടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത്ര വർഷമായിട്ടും ആ ഒരു കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. ഏതായാലും കേസൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവർ രണ്ടുപേരും കല്യാണത്തിന് പോയി. മഞ്ജു വാര്യർ കാവ്യമാധവനും പോയി, അതുപോലെ ദിലീപും പോയി. ദിലീപും പോയി അവർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഈ ലേഖിക പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ കാവ്യക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ എന്തോ ഒരു മടിയുണ്ട്, അതുകൊണ്ടാണ് കാവ്യ ഇത്ര പെട്ടെന്ന് കാറിൽ കയറുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല. അവിടെ എല്ലാ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ദിലീപ് വ്യക്തമായിട്ട് ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തതിന് ശേഷം വളരെ സാവധാനമാണ് കാവ്യയുമായിട്ട് വന്ന് കാറിൽ കയറുന്നത്. പക്ഷേ ദിലീപിനെ ഒരുപാട് ആൾക്കാർ പിന്നെയും സെൽഫിക്ക് വേണ്ടി നിർബന്ധിക്കുമ്പോൾ ദിലീപ് സെൽഫി എടുക്കാൻ അവിടെ നിന്നു എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷേ കാവ്യക്ക് അവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നമ്മൾ തമിഴിൽ കണ്ടതുപോലെ കാവ്യക്ക് ആ ഒരു സംഭവം സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായി? വെറുതെ ഇങ്ങനെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. എന്തിനാണ് ഇവരിങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഏതായാലും അരിയണ്ണൻ ഇവരെ ദ്രോഹിക്കാനൊന്നും വരുന്നില്ല. ഇതുപോലെ ദ്രോഹം ചെയ്യുന്നവർക്ക് ശാന്തി വിളയും, അതുപോലെ നമ്മുടെ ധജീൻ നന്ദ്യാട്ടും സംരക്ഷണം കൊടുത്തതുപോലെ അരിയണ്ണനും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. കാരണം ഇതുപോലെയുള്ള ടോപ്പിക്കിൽ മാത്രം, ബാക്കി കേസിലും കാര്യത്തിലൊന്നും അരിയണ്ണൻ ഇടപെടില്ല. അതെല്ലാം അവരവരുടെ വഴിക്കായി. അവരാദിത്യം തെളിയിച്ചു വന്നു കഴിഞ്ഞാൽ അരിയണ്ണൻ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇടപെട്ട് രണ്ട് വീഡിയോ ഇറക്കും. അത്ര മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ അരിയണ്ണൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ വളരെ കുറവാണ്, അരിയണ്ണൻ വ്യൂസും കുറവാണ്. നന്ദി, നമസ്കാരം.